അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. സൂറത്തുൽ മുൽക്കിന്റെ 27-ാമത്തെ ആയത്താണ് ഇന്ന് നാം വിശദീകരിക്കുന്നത്. അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. فلما رأوه زلفة سيئت وجوه الذين كفروا وقيل هذا الذي كنتم به تدعون. صدق الله العظيم. പ്രവാചകന്മാർ തങ്ങളുടെ സമൂഹങ്ങളോട് ഏകദൈവ വിശ്വാസത്തെക്കുറിച്ച് പ്രബോധനം നടത്തുമ്പോൾ അതിനെ ഏറ്റവും കടുത്ത രീതിയിൽ തന്നെ എതിർക്കുകയും വിമർശിക്കുകയും ചെയ്തിരുന്ന ആളുകൾ പരിഹാസപൂർവം ആ പ്രവാചകന്മാരെ നേരിട്ട് ചോദിച്ച ഒരു കാര്യമുണ്ട്. ലോകം അവസാനിക്കുമെന്നും ഞങ്ങളെല്ലാം നരകത്തിൽ എറിയപ്പെടുമെന്നല്ലേ നിങ്ങൾ പറയുന്നത്? നിങ്ങൾ പറയുന്ന ലോകാവസാനം എവിടെ? സർവതും നശിക്കുന്ന ആ മഹാവിപത്ത് കാണുന്നില്ലല്ലോ. നിങ്ങൾ രക്ഷപ്പെടുമെന്നും ഞങ്ങളെല്ലാം നശിച്ചു പോകുമെന്നും നിങ്ങൾ പെരുമ്പറയടിക്കുന്ന വലിയ ശിക്ഷ ഞങ്ങൾ കാണുന്നില്ലല്ലോ. ലോകത്തിന്റെ നാശത്തെ നിഷേധിച്ചുകൊണ്ട് വലിയ വായിൽ വർത്തമാനം പറയുന്ന അവർ, പക്ഷേ ഫലമ്മാ റഔഹു സുൽഫതൻ സീഅത് വുജൂഹുൽ ലദീന കഫറു, ദൈവിക ശിക്ഷ നേരിട്ട് കാണുമ്പോൾ അവിശ്വാസികളുടെ മുഖം ദുഃഖസാന്ദ്രമാകും. ഇതുവരെ ഈ ശിക്ഷ വരില്ല എന്നായിരുന്നു അവർ കരുതിയിരുന്നത്. പക്ഷേ ലോകാവസാനത്തിന്റെ ലക്ഷണങ്ങൾ പ്രകടിപ്പിക്കുകയും ലോകമിതാ നശിച്ചു തീരുകയാണെന്ന് അവർക്ക് ബോധ്യപ്പെടുകയും ചെയ്യുമ്പോൾ ആ സമയത്ത് അദാബിന്റെ മാലാഖമാർ അവരോട് വിളിച്ചു പറയും, നിങ്ങളല്ലേ ചോദിച്ചിരുന്നത് എവിടെ ലോകാവസാനം, എവിടെ സർവനാശം? ഇതാ നിങ്ങൾ ചോദിച്ചിരുന്ന, നിങ്ങൾ ആവശ്യപ്പെട്ടിരുന്ന മഹാനാശം, ലോകത്തിന്റെ അന്ത്യം ഇതാ സംഭവിച്ചിരിക്കുന്നു, ശിക്ഷ ഇതാ നിങ്ങളുടെ മുമ്പിൽ ഇറങ്ങിയിരിക്കുന്നു എന്ന് ശിക്ഷയുടെ മാലാഖമാർ അവരോട് വിളിച്ചു പറയുകയും ചെയ്യും. സമൂഹത്തിന് നേരിലേക്ക് നയിക്കാൻ വേണ്ടിയാണ് പ്രവാചകന്മാരെ അള്ളാഹു നിയോഗിച്ചത്. ആ പ്രവാചകന്മാർ നന്മയുടെ വാക്കുകൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിഷേധിക്കാനാണ് പലർക്കും താല്പര്യം. പക്ഷേ പ്രവാചകന്മാർ പറയുന്നത് വെറുതെയല്ല എന്ന് ശിക്ഷ നേരിട്ട് കാണുമ്പോൾ മനുഷ്യർക്ക് ബോധ്യമാകും. അന്നേരം അവിശ്വാസികൾ സങ്കടത്തിലാകും, രക്ഷയ്ക്ക് വേണ്ടി അവർ നിലവിളിക്കും. പക്ഷേ അപ്പോൾ ദുഃഖിച്ചിട്ട് കാര്യമുണ്ടാവില്ല. ഏതൊരു ധിക്കാരിയും മുഖാമുഖം ശിക്ഷ കാണുമ്പോൾ പതറിപ്പോകും. സയ്യിദുനാ മൂസാ നബി അലൈഹിസ്സലാം കാലങ്ങളോളം ഫിർഔനോട് ഏകദൈവ വിശ്വാസത്തെ കുറിച്ച് പറഞ്ഞു, പക്ഷേ ഫിർഔൻ അംഗീകരിച്ചില്ല. അവസാനം ചെങ്കടലിൽ ഫിർഔൻ മുങ്ങിത്താഴുന്ന നേരത്ത് ജീവന് വേണ്ടി പിടയുമ്പോൾ ഫിർഔൻ പറയുകയാണ്, മൂസാ നബിയെ, നിങ്ങളുടെ പടച്ചോനിൽ ഞാനും ഇതാ വിശ്വസിച്ചിരിക്കുന്നു. ശിക്ഷ മുഖാമുഖം കാണുമ്പോൾ ഏതൊരു ധിക്കാരിയും സങ്കടത്തിലാകും, എത്ര വലിയവനായാലും അവൻ പതറിപ്പോകും. പക്ഷേ ആ സമയത്ത് വിശ്വസിക്കാനുള്ള സമയമല്ല. അന്നേരം ഞാൻ വിശ്വസിക്കുന്നു എന്നുറക്കെ പറഞ്ഞതുകൊണ്ട് പടച്ച തമ്പുരാൻ സ്വീകരിക്കുകയുമില്ല. മൂസാ നബി അലൈഹിസ്സലാം തിരിച്ചു ചോദിച്ചില്ലേ, ഇപ്പോഴാണോ നിനക്ക് വിശ്വസിക്കാൻ നേരമായത്? എത്ര കാലം നിന്നോട് അള്ളാഹുവിനെ കുറിച്ച് ഞാൻ പറഞ്ഞു? അപ്പോഴെല്ലാം നീ പറഞ്ഞത് ഞാനാണ് വലിയ തമ്പുരാൻ എന്നല്ലേ. ഇനി നിന്റെ തൗബ സ്വീകരിക്കില്ല, ശിക്ഷ അനുഭവിച്ചേ മതിയാകൂ. ഇതേപോലെ തന്നെയാണ് ഖാറൂനും. മൂസാ നബി അലൈഹിസ്സലാമിനെ പൊതുജന മധ്യത്തിൽ അപമാനിക്കാൻ ശ്രമിച്ച ഖാറൂൻ ഭൂമിയുടെ അടിയിലേക്ക് താഴ്ന്ന് താഴ്ന്ന് പോകുന്ന നേരത്ത്
വളരെ സങ്കടത്തോടെ മൂസാ നബിയോട് മാപ്പിന് വേണ്ടി കേണു കരഞ്ഞു. പക്ഷേ ആ സമയത്തെ തൗബക്ക് പ്രസക്തി ഉണ്ടായിരുന്നില്ല. പ്രിയപ്പെട്ടവരെ, സത്യം നമ്മോട് വിളിച്ചു പറയുന്ന പ്രബോധകന്മാരെ പരിഹസിക്കാനും ദൈവിക ശിക്ഷയെ നിന്ദിക്കാനും നാം ഒരിക്കലും നിൽക്കരുത്. തങ്ങളുടെ ഈമാൻ ഊട്ടി ഉറപ്പിക്കാൻ, നല്ല കരുത്തുറ്റ വിശ്വാസത്തിന്റെ ഉടമകളായി മാറാൻ നാം തയ്യാറാവണം. അല്ലാഹു നമ്മൾക്ക് തഖ്വയും ഈമാനും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.